ശബരി പദ്ധതി യാഥാർത്ഥ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ട് മൂവാറ്റുപുഴയിൽ ഡീൻ കുര്യാക്കോസ് എംപിയുടെ നേതൃത്വത്തിൽ UDF സത്യാഗ്രഹം. സത്യാഗ്രഹ സമരം ബെന്നി ബഹനാൻ MP ഉദ്ഘാടനം ചെയ്തു. ജനപ്രതിനിധികൾ ഉൾപ്പെടെ ഒട്ടനവധി പേർ സത്യാഗ്രഹത്തിൽ പങ്കാളികളായി. ശബരി പദ്ധതി യാഥാർത്ഥ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ട് ഡീൻ കുര്യാക്കോസ് എംപിയുടെ നേതൃത്വത്തിൽ മൂവാറ്റുപുഴയിൽ UDF സത്യാഗ്രഹ സമരം സംഘടിപ്പിച്ചു. ബെന്നി ബഹനാൻ MP സമരം ഉദ്ഘാടനം ചെയ്തു. വിഷയം പാർലമെന്റിൽ ഉന്നയിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. പദ്ധതി വൈകുന്നത് മൂലം നിരവധി കുടുംബങ്ങൾ കഷ്ടത്തിലായിരിക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇത് നാടിനു വേണ്ടിയുള്ള സമരമാണെന്ന് ഡീൻ കുര്യാക്കോസ് MP വ്യക്തമാക്കി. ഇടുക്കി ജില്ലയെ റെയിൽവേ ഭൂപടത്തിൽ ഉൾക്കൊള്ളിക്കുന്ന പദ്ധതിയാണിതെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാന സർക്കാരിന്റെ പിടിപ്പുകേട് കൊണ്ടാണ് പദ്ധതി വൈകുന്നത്. പദ്ധതി മരവിപ്പിക്കപ്പെട്ട് കിടക്കുക. ഞാനിവിടെ എന്റെ പ്രസംഗത്തിന്റെ വീഡിയോ ഉൾപ്പെടെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ പാർലമെന്റിൽ അപ്പോൾ ആവശ്യപ്പെട്ടത് സംസ്ഥാന ഗവൺമെന്റിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ്. ഞാൻ കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടത് സംസ്ഥാന ഗവൺമെന്റിന്റെ കയ്യിൽ പണമില്ല, വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടിലാണ്, അതുകൊണ്ട് കേന്ദ്രത്തിന്റെ പദ്ധതിയാണ് ഈ റെയിൽവേ പദ്ധതികൾ, അല്ലാതെ സംസ്ഥാന സർക്കാരിനെ മാത്രം ആശ്രയിച്ച് ഇത് മുൻപോട്ട് കൊണ്ടുപോകാൻ വേണ്ടി വിചാരിക്കേണ്ടതില്ല. പുതുക്കിയ എസ്റ്റിമേറ്റ് ഇപ്പോൾ റെയിൽവേ ബോർഡിന്റെ പരിഗണനയിലാണ്. വന്ദേ ഭാരത് ട്രെയിൻ സർവീസിന് കൂടി സൗകര്യപ്രദമായ മാറ്റങ്ങളോടെയാണ് എസ്റ്റിമേറ്റ് പുതുക്കിയിട്ടുള്ളത്. പ്രധാനമന്ത്രിയുടെ ഗതിശക്തി പദ്ധതിയിലേക്ക് ശബരി റെയിൽ പദ്ധതിയോട് ഉൾപ്പെടുത്തി എത്രയും വേഗത്തിൽ പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നതിനാണ് ശ്രമിക്കുന്നതെന്നും MP കൂട്ടിച്ചേർത്തു. ഏറ്റവും വേഗത്തിൽ പദ്ധതിയുടെ പൂർണ്ണമായ സർവേ നടപടികൾ പൂർത്തീകരിക്കുകയാണ് സംസ്ഥാന സർക്കാർ ചെയ്യേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു. UDF നിയോജകമണ്ഡലം ചെയർമാൻ KM സലീം അധ്യക്ഷനായി. UDF നേതാക്കളായ TV ഇബ്രാഹിം MLA, മുൻ MPമാരായ PC തോമസ്, കെ ഫ്രാൻസിസ് ജോർജ്, ജോണി നെല്ലൂർ, ജെയ്സൺ ജോസഫ്, മുഹമ്മദ് ബഷീർ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉല്ലാസ് തോമസ്, നഗരസഭാ ചെയർമാൻ PP എൽദോസ്, PM അമീൻ അലി, PA ബഷീർ, ജോസ് പെരുമ്പള്ളിക്കുന്നേൽ, KP ജോയി, ഷിബു തെക്കുംപുറം തുടങ്ങിയവർ സംസാരിച്ചു.